നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മാടായി, മാട്ടൂൽ തീരദേശ മേഖലകളിൽ കടൽഭിത്തി നിർമ്മിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. കടലാക്രമണം നടന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാത്തത് തീരദേശ ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും തീരദേശ ജനതയുടെ സ്വത്തിനും ജീവനും ഭീഷണിയാണിതെന്നും ലോക്ഡൌൺ കാലത്തും സ്വകാര്യ വ്യക്തികളുടെ വൻകിട പദ്ധതികളുടെ നിർമ്മാണം നടന്നുവരുന്നുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കടലിനെ ക്ഷോഭം ഉണ്ടാകുന്ന റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി അതിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ ബാധ്യത ആര് നിറവേറ്റുമെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോ കേരളത്തിന്റെ മന്ത്രിസഭ രൂപീകരണവുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് ചർച്ച നടക്കുന്നേ ഉള്ളൂ. ഇത്രയും രൂക്ഷമായ കടലാക്രമം ഉണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ ഈ 600 കിലോമീറ്റർ വരുന്ന തീരദേശ പ്രദേശങ്ങൾ വരുവാനോ ഈ അപകടത്തിന്റെ ആഴം പഠിക്കാനോ മനസ്സിലാക്കാനോ ഇതിന് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാത്ത രീതിയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ ഇപ്പോൾ സാധ്യമല്ല. 20-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആരാണ് മന്ത്രിമാർ, ആർക്കൊക്കെയാണ് വകുപ്പുകളെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ബന്ധപ്പെട്ട മന്ത്രിയുമായി കണ്ട് സംസാരിച്ച് ഈ റെഗുലേറ്റർ അടക്കമുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. കടലാക്രമണം നടന്ന മാടായി മാട്ടൂൽ പഞ്ചായത്തിലെ അരിച്ചാൽ, തങ്ങളെപ്പള്ളിച്ചാൽ, കൊൽക്കാരൻചാൽ, കക്കാടൻചാൽ, ബീച്ച് റോഡ്, ചൂട്ടാട്, പുതിയ വളപ്പ് പ്രദേശങ്ങൾ MP സന്ദർശിച്ചു. അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ, ഗഫൂർ മാട്ടൂൽ, സുധീർ വെങ്ങര, ജോയ് ചൂട്ടാട്, എം പവിത്രൻ, സമദ് ചൂട്ടാട്, റഷീദ ഒടിയിൽ തുടങ്ങിയവർ MP-ക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മത്സ്യകൃഷിയിൽ 100 മേനി കൊയ്യാനിറങ്ങിയ സ്വയം തൊഴിൽ സംരംഭകരായ യുവാക്കൾക്ക് മഴ കനത്ത തിരിച്ചടിയായി. കോവിഡ് പ്രതിസന്ധിയുടെ ഈ കാലത്ത് ഉപജീവനത്തിനായി സ്വയം പര്യാപ്തത കൈവരിക്കുവാനുള്ള ലക്ഷ്യവുമായി പൂവളപ്പിലെ 4 യുവാക്കൾ ചേർന്ന് നടത്തിയ മത്സ്യകൃഷി കനത്ത മഴയിൽ അനിയന്ത്രിതമായി വെള്ളം കയറി നശിച്ചു. യുവാക്കൾ ചേർന്ന് ആരംഭിച്ച പെസ് കാർഡോ ഫാമിൽ കരിമീൻ, കൊള്ളോൻ എന്നീ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ച് പരിപാലിച്ചു പോന്നിരുന്നത്. 5 മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ മത്സ്യകൃഷിയിൽ വിളവെടുക്കാൻ 2 മാസം ബാക്കി നിൽക്കെയാണ് കനത്ത മഴയിൽ വെള്ളം കയറി മീനുകളെല്ലാം നഷ്ടപ്പെട്ടത്. മീൻകൃഷി നടത്തുന്ന കവ്വായ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പൂവളപ്പ് ചെറിയ തോട്ടിൽ നിന്നും വെള്ളം അനിയന്ത്രിതമായി കയറിയതിനെ തുടർന്നാണ് ഇവരുടെ സ്വപ്നങ്ങൾ ഒലിച്ചുപോയത്. 8 ലക്ഷം രൂപ ചിലവിലാണ് മീൻകൃഷി ആരംഭിച്ചത്. കാരണം അത്രക്ക് എന്താ പറയാ, നമ്മള് പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. രാവിലെ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് ഒരു ഏറ്റം, അങ്ങനെ 4 സൈഡിൽ നിന്നും പൊട്ടി വെള്ളം കയറി, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഏകദേശം വിളവെടുക്കാൻ വേണ്ടി ഒരു 2 മാസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഏകദേശം ഒരു 8 ലാഖിന്റെ അടുത്ത് നമ്മളെ ഒരു ലോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്രതീക്ഷിതമായി വിധ ഈ മഴയിൽ പൂർണ്ണമായ നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മീൻ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ബ്രീഡിംഗ് പെയറും പൂർണ്ണമായും പുഴയിലേക്ക് തന്നെ പോകുന്നൊരവസ്ഥയാണ് ഇരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഇപ്പോൾ മീനുണ്ടോ ഇല്ലയോ എന്ന് തന്നെ ഒരു സംശയമുള്ള അവസ്ഥയിലുള്ളത്. ഇപ്പോൾ എത്ര മീനുകളാണ് പുഴയിലേക്ക് പോയത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മിൽമ പാൽ സംഭരണം കുറക്കുന്നു. പശു വളർത്തൽ ഉപജീവനമാക്കിയ ലക്ഷക്കണക്കിന് ക്ഷീര കർഷകർ ആത്മഹത്യയിലേക്ക്. പാരമ്പര്യമായി പശു വളർത്തൽ തൊഴിലാക്കിയവരും വൻ ഫാമുകാരും ഗൾഫ് മേഖലകളിൽ നിന്ന് വന്ന ഫാമുകൾ തുടങ്ങിയവരും തങ്ങളുടെ അവസ്ഥയിൽ പരിതപിക്കുകയാണ്. പശു വളർത്തൽ തൊഴിലാക്കിയ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പാരമ്പര്യമായി പശു വളർത്തൽ തൊഴിലാക്കിയവരും വൻകിട ഫാമുകാരുമുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയവർ ഏറെയും പശുഫാമുകളിലേക്കാണ് തിരിഞ്ഞത്. ഇതിന്റെ പ്രധാന കാരണം വിപണിയിലെ ഉറപ്പാണ്. എത്ര പാലുണ്ടായാലും മിൽമ സംഭരിക്കുമായിരുന്നു. കാലഹരണപ്പെട്ട രീതിയിലായിരുന്നു ആധുനിക കാലത്തും മിൽമ കർഷകന് പാലിന്റെ വില നൽകിയിരുന്നത്. കാലിത്തീറ്റ വില അനുദിനം കത്തിക്കയറുകയും ചെയ്തിരുന്നു. ഈ ഒരവസരത്തിലാണ് ക്ഷീരകർഷകനെ ത്രിശങ്കുവിലാക്കി മിൽമ പാൽ സംഭരണം നിർത്തുന്നത്. പൂർണമായ തോതിൽ നിർത്തുന്നില്ല. ആദ്യഘട്ടമായി വൈകുന്നേരത്തെ പാൽ വേണ്ടെന്ന് വെക്കുകയാണ്. രാവിലെ കർഷകൻ കൊടുത്തുകൊണ്ടിരുന്ന പാലിന്റെ 60% മാത്രം സ്വീകരിക്കുന്നു. 18-ാം തീയതി മുതൽ ഈ രീതി നടപ്പിൽ വരും. ഇതോടെ പാൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഞെട്ടലിലാണ് കർഷകർ. ക്ഷീരകർഷകർ മാത്രമല്ല പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ മേഖലയിൽ ജീവിക്കുന്ന പശുക്കച്ചവടക്കാരും തങ്ങളുടെ അവസ്ഥയിൽ പരിതപിക്കുകയാണ്. ഒപ്പം
പൊന്നും വിലയുണ്ടായിരുന്ന പശുക്കളുടെ വിലയും കുത്തനെ ഇടിയും. വരാനിരിക്കുന്ന നാളുകൾ ക്ഷീര കർഷകർക്ക് അത്ര ശോഭനമല്ല. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കടലാക്രമണത്തെ തുടർന്ന് മണൽ മൂടിയ നീരൊഴുക്കുംചാൽ തോട്ടിലെ മണൽ മാടായി പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നീക്കി തുടങ്ങി. നീരൊഴുക്കുംചാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു. ശക്തമായ കടലാക്രമണമാണ് മാടായി മാട്ടൂൽ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഉണ്ടായത്. ലോഡ് കണക്കിന് മണലാണ് തീരെ തടിഞ്ഞത്. മാടായി പഞ്ചായത്തിലെ നീരൊഴുക്കുംചാൽ തോട് ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ മണൽ മൂടിയ അവസ്ഥയിലാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം കയറി, കിണറുകളിലെ വെള്ളം മലിനമായി. ഈ സാഹചര്യത്തിലാണ് മാടായി പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ മുതൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കൽ പ്രവൃത്തി ആരംഭിച്ചു. നീരൊഴുക്കുംചാലിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു. ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജായി മാറ്റിക്കൊണ്ട് കടലിന്റെ ഉപ്പുവെള്ളം അടിച്ചു കയറുന്നതിന് തടയുന്ന രൂപത്തിലുള്ള ഒരു ഷട്ടർ സംവിധാനം വന്നിട്ടില്ല എങ്കിൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല. ഇത് കാലാകാലങ്ങളിൽ വർഷകാലത്ത് ഇതിൻ്റെ ഉപ്പുവെള്ളം കടലിൽ നിന്ന് കയറുകയും മണ്ണ് മൂടപ്പെടുകയും പിന്നീട് ഇതേപോലെ തന്നെ എല്ലാ കാലത്തും പഞ്ചായത്തും അതുപോലെ അധികാരികളും വന്ന് ഇതിൻ്റെ മണ്ണ് നീക്കുകയും അതിൻ്റെ ഒഴുക്ക് വീണ്ടും തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ മാറ്റി കിട്ടണമെങ്കിൽ ഒരു റെഗുലേറ്റർ നിർബന്ധമായും ഈ പാലത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. PV ധനലക്ഷ്മി, റഷീദ ഒടിയിൽ, MP കുഞ്ഞിക്കാതിരി, സമദ് ചൂട്ടാടി എന്നിവർ പ്രദേശം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെറുപുഴ പഞ്ചായത്ത് തയ്യാറാക്കിയ ആപ്പിന്റെ ലോഞ്ചിംഗ് നിയുക്ത MLA TI മധുസൂദനൻ നിർവഹിച്ചു. തിരുമേനി, കോക്കടവ് സ്വദേശികളായ അതുൽ, അലൻ എന്നിവർ ചേർന്നാണ് ആപ്പ് തയ്യാറാക്കിയത്. പഞ്ചായത്തിന്റെ കാൾ സെന്റർ സേവനങ്ങൾ, ഡോക്ടർ ഓൺ കോൾ സംവിധാനം, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ്, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ സേവകർ എന്നിവരുടെ ഫോൺ നമ്പറുകൾ, അവശ്യ സാധനങ്ങളുടെയും മരുന്നുകളുടെയും ലഭ്യത തുടങ്ങിയ വിവരങ്ങൾ ആപ്പ് വഴി ജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്ന ചെറുപുഴ പഞ്ചായത്തിന്റെ ഇടപെടലുകൾ മാതൃകാപരമാണെന്ന് ആപ്പ് ലോഞ്ച് ചെയ്തുകൊണ്ട് നിയുക്ത MLA TI മധുസൂദനൻ പറഞ്ഞു. ഇന്നത്തെ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും യഥേഷ്ടം പുറത്തിറങ്ങി അവരുടെ കാര്യങ്ങൾ നിർവഹിച്ച് വരാൻ പറ്റാത്ത സ്ഥിതി. ഇതെല്ലാം ഒരു സന്ദർഭത്തിൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യം എങ്ങനെയാണ് നിറവേറ്റപ്പെടുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് പഞ്ചായത്ത് നൽകുന്ന 5 ലക്ഷം രൂപയും ആംബുലൻസ് ചലഞ്ച് വഴി സമാഹരിച്ച തുകയിൽ നിന്നുള്ള വിഹിതമായ 50,000 രൂപയും MLA ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി, പഞ്ചായത്ത് സെക്രട്ടറി MP ബാബുരാജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ KK ജോയ്, KP ഗോപാലൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. അപ്രോച്ച് റോഡ് വീണ്ടും അപകടാവസ്ഥയിലായി. രാമപുരം പാലം അടച്ചു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ. KSTP റോഡിൽ പഴയങ്ങാടി രാമപുരം പാലത്തിന്റെ അവസ്ഥ പഞ്ചവടി പാലം പോലെയാണ്. കോടികൾ ചെലവഴിച്ച് പാലം നവീകരിച്ചുവെങ്കിലും ഒരു മാസത്തിനകം അപ്രോച്ച് റോഡ് തകരാറിലായി. തട്ടിക്കൂട്ടി കുഴിയടച്ച് വീണ്ടും തുറന്നു കൊടുത്തു. എന്നാൽ വീണ്ടും അവസ്ഥ പഴയപടി തന്നെ. ടാങ്കർ ലോറികൾ ഉൾപ്പെടെ ചേരിപ്പായുന്ന റോഡിൽ ദുരന്തമൊഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. KSTP ഏറ്റെടുക്കുന്നതിന് മുൻപ് നല്ല രീതിയിലുണ്ടായ റോഡ് അറ്റകുറ്റപ്പണി നടത്തി കുളമാക്കിയ അവസ്ഥയാണ്. അപ്രോച്ച് റോഡിലെ മണ്ണ് കിളച്ചു മാറ്റി പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്തു. എന്നാൽ ചെറിയൊരു ഭാഗം മണ്ണിട്ട് മൂടി. ഈ ഭാഗം മഴ പെയ്തതോടെ താഴ്ന്നു പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്ത ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് വീണ്ടും അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായില്ല. ഇതിനു മുകളിൽ ടാറിംഗ് നടത്തി തടിയൂരാനുള്ള ശ്രമമാണ് കരാറുകാർ ചെയ്തത്. മഴ ശക്തമായതോടെ റോഡ് വീണ്ടും താഴ്ന്നുപോയി. റോഡിൽ വിള്ളലും രൂപപ്പെട്ടു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം അധികൃതർ തടഞ്ഞു. സംഭവത്തിൽ ജനപ്രതിനിധികളും കാര്യമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും നാട്ടുകാർക്കിടയിലുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് വ്യാപിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിൽ അസൗകര്യമുള്ള രോഗബാധിതരെ ക്വാറന്റൈൻ ചെയ്യുന്നതിനായി പടന്ന ഗവൺമെന്റ് UP സ്കൂളിൽ ഡൊമിസിലറി കെയർ സെന്റർ സജ്ജീകരിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം നിർവഹിച്ചു. അവിടെ ആവശ്യമായ രൂപത്തിലുള്ള സജ്ജീകരണത്തിന്റെ ഭാഗമായി 1-ാമത്തെ ഡൊമിസിലറി കെയർ സെന്ററിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ പടന്ന ഗവൺമെന്റ് UP സ്കൂളിൽ നിർവഹിച്ചിരിക്കുന്നത്. ഇവിടെ 25 ആളുകൾക്ക് കിടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ തന്നെ ഉദനൂർ സെൻട്രൽ UP സ്കൂളിലും മറ്റേ 2-ാമത്തെ യൂണിറ്റിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കപ്പെടുന്നതായിരിക്കും.
25 പേർക്ക് താമസിക്കുവാനുള്ള സൗകര്യം കെയർ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിലെ രണ്ടാമത്തെ സെന്റർ ഉദിനൂർ സെൻട്രൽ യു പി സ്കൂളിൽ ആരംഭിക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ലളിതമായി നടത്തിയ ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ എം മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പി വി നിർമ്മല, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ പി ഷാഹിദ, മാഷ് ടീം, അധ്യാപകർ, വളണ്ടിയർമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വാക്സിൻ ചലഞ്ചിലേക്ക് ഗപ്പി ചാലഞ്ച് വഴി കണ്ടോത്ത് പയ്യഞ്ചാലിലെ ആദിഷന് ലഭിച്ചത് 10,000 രൂപ. നിയുക്ത എം എൽ എ ടി ഐ മധുസൂദനൻ തുക ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ബാലസംഘം പ്രവർത്തകനായ ആദിഷ് തന്റെ വളർത്തുമത്സ്യ ശേഖരത്തിലെ ഗപ്പി ഇനത്തെയാണ് വിൽപ്പനയ്ക്കായി വച്ചത്. ബാലസംഘം ഏരിയ കമ്മിറ്റി മാധ്യമങ്ങളിലൂടെ ഈ വിവരമറിയിച്ചു. കുട്ടിയുടെ ഉത്തമ താൽപര്യവും നാടിന്റെ ആവശ്യകതയും തിരിച്ചറിഞ്ഞ് പയ്യന്നൂരിലെ ശക്തി ടാർപോളിൻ കമ്പനി മാനേജിംഗ് ഡയറക്ടർ സെബാസ്റ്റ്യൻ ആന്റണി 10,000 രൂപയ്ക്ക് ഗപ്പിയെ വാങ്ങാൻ സന്നദ്ധനായി. കണ്ടോത്ത് എ കെ ജി മന്ദിരത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ നിയുക്ത പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ തുക ഏറ്റുവാങ്ങി. ബാലസംഘം ഏരിയ പ്രസിഡന്റ് കെ ജിഷ്ണു അധ്യക്ഷനായി. സി കരുണാകരൻ, എ വി രഞ്ജിത്ത്, കെ വി ഐശ്വര്യ, പി ഷിജിത്ത്, കെ വി അഭിറാം, ശരത് തമ്പാൻ എന്നിവർ സംബന്ധിച്ചു. പയ്യഞ്ചാലിലെ എം ധനഞ്ജയൻ പ്രസന്ന ദമ്പതികളുടെ മകനാണ് ആദിഷ്. കോറം ദേവി സഹായം യു പി സ്കൂൾ 7-ാം തരം വിദ്യാർത്ഥിയാണ്. കണ്ണൂർ ജില്ലാ പ്രവൃത്തി പരിചയ മേളയിൽ തുടർച്ചയായി 4-ാം വർഷം എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ മിടുക്കൻ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശക്തമായ കാറ്റിൽ മരം വീണ് തകർന്ന മുതിയലത്തെ ജാനകിയുടെ വീടും വീടിനു ചുറ്റുമുള്ള കോൺക്രീറ്റ് ബെൽറ്റ് തകർന്ന കൂർക്കരയിലെ കെ പി വിനോദിന്റെ വീടും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത സന്ദർശിച്ചു. ശക്തമായ കാറ്റിൽ മരം വീണ് തകർന്ന മുതിയലത്തെ വടക്കേപ്പുരയിൽ ജാനകിയുടെ വീടും വീടിന് ചുറ്റുവട്ടത്തെ കോൺക്രീറ്റ് ബെൽറ്റ് തകർന്ന കൂർക്കരയിലെ കെ പി വിനോദിന്റെ വീടും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത സന്ദർശിച്ചു. വാർഡ് കൌൺസിലർ വി വിജയകുമാരിയും ചെയർപേഴ്സന്റെ കൂടെ നാശനഷ്ടം സംഭവിച്ച വീടുകളിലെത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുഞ്ഞിമംഗലം പബ്ലിക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ കൈമാറി. കോവിഡ് പ്രതിരോധ സാമഗ്രികളായ പൾസ് ഓക്സിമീറ്റർ, മാസ്ക്, സാനിറ്റൈസർ എന്നിവയാണ് നൽകിയത്. പ്രസിഡന്റ് കെ വിജയൻ സാമഗ്രികൾ ഹെൽത്ത് ഇൻസ്പെക്ടർ എ വി സന്തോഷിന് കൈമാറി. ചടങ്ങിൽ സി പി ജയരാജൻ, കെ വേണുഗോപാലൻ, ടി വി വേണുഗോപാലൻ മാസ്റ്റർ, കെ പി ശ്രീരാഗ്, എം ഹരീഷ്, ബിന്ദു പവിത്രൻ, ജെ അനീഷ, പി ജെ പ്രദീപ്, കെ ഷിജു, ടി അഖിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വാക്സിൻ ചലഞ്ചിലേക്ക് കണ്ണപുരം ഇടക്കേപുരം വടക്ക് ദേശീയ യുവജന സംഘം സംഭാവന നൽകി. നിയുക്ത കല്യാശ്ശേരി മണ്ഡലം എം എൽ എ എം വിജയൻ ഏറ്റുവാങ്ങി. ഒരു വലിയ പ്രവർത്തനമായി വാക്സിൻ ചലഞ്ച് മാറിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം വാക്സിൻ അത് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. രാജ്യത്തെ ഓരോ ജനങ്ങളിലും നമ്മുടെ എല്ലാം നയമായി മുന്നോട്ട് വെച്ചത് സൗജന്യവും സാർവത്രികമായിട്ടുള്ള ഒരു വാക്സിൻ അത് നമ്മുടെ രാജ്യം നടപ്പിലാക്കണം എന്നതാണ്. കണ്ണപുരം ലൈബ്രറി കൌൺസിൽ നിർദ്ദേശപ്രകാരം വാക്സിൻ ചാലഞ്ചിലേക്ക് തുക സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി കണ്ണപുരം ഇടക്കേപ്പുറം വടക്ക് ദേശീയ യുവജന സംഘം വായനശാലയൻ ഗ്രന്ഥാലയം നൽകുന്ന തുകയുടെ ചെക്ക് ഗ്രന്ഥാലയം പ്രസിഡന്റ് യു വി സുധാകരനിൽ നിന്നും നിയുക്ത കല്യാശ്ശേരി മണ്ഡലം എം എൽ എ എം വിജിൻ ഏറ്റുവാങ്ങി. കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ അധ്യക്ഷനായി, എം മനോഹരൻ, സി വി സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.